അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്നൊരു കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാളികേരം ചേർക്കാതെ എങ്ങനെ നല്ല കുറുകിയ ചാറോട് കൂടിയ കടലക്കറി ഉണ്ടാക്കാം എന്നാണ് എന്റെ, ഞാനിത് ഉണ്ടാക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നേ. അപ്പൊ എന്റെ കടലക്കറി കൂട്ടി എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഈ കടലക്കറി ഉണ്ടാക്കുന്നത്. അപ്പൊ നാളികേരം ചേർക്കാതെ എങ്ങനെ കുറുകിയ ചാറോട് കൂടിയ കടലക്കറി ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം, വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഒരു അരക്കിലോ കുതിർത്തപ്പോ അരക്കിലോ ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് രാവിലെ ഉണ്ടാക്കുകയാണേ. അപ്പം അതിനായിട്ട് ഞാൻ എപ്പോഴും ഞാൻ ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത്, വലിയ ഉള്ളി ഞാൻ അങ്ങനെ ഇതിൻ്റെ കൂടെ ഇടാറില്ല. അപ്പോൾ ഒരു 300 ഗ്രാം ഉണ്ടാവും തോന്നുന്നു, 300 ഗ്രാം കാണും ഈ ചെറിയ ഉള്ളി. നമ്മുടെ കടലയ്ക്ക് ഗ്യാസ് ഒക്കെ ഉള്ളത് അതുകൊണ്ടൊരു അത്യാവശ്യം വലിയ 4 കഷ്ണം ഒന്നുകൂടെ ഇരിക്കട്ടെ, 5 കഷ്ണം പിന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ തക്കാളി. ഇങ്ങനെ ഇടല്ല ഞാൻ കാണിച്ചു തന്നതാ, പുളി ഒരുപാട് ആവശ്യമില്ല ഈ കറിക്ക്, അതുകൊണ്ട് ഒരു കുഞ്ഞു തക്കാളി. വീഡിയോ കണ്ട അഭിപ്രായം പറഞ്ഞില്ലേ നമ്മൾ കുത്തു വന്നതെന്ന് പറയുന്നത്. ആ ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ 3 പച്ചമുളക്, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഞങ്ങൾ എത്ര ഉപ്പ് ചേർക്കത്തില്ലെന്നും പറഞ്ഞു വരല്ലേ, മുങ്ങിക്കിടക്കാനും മാത്രം ഒന്നും വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം ചേർത്താൽ മതി. തത്തിക്കളിക്കാനും വേണ്ടി വേണ്ട, കുറച്ച് വെള്ളം. ഇനി നമുക്കിത് ഒരു 3-4 വിസിൽ പോകുന്നത് വരെ അടച്ചു വെക്കാം, കുക്കറിൽ വേവിക്കാം. അതെ, പാനിൽ വെച്ചിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 teaspoon ചെറിയ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ മിനിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില, മിനിയായിട്ട് പ്രൊമോഷൻ. അതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി ഇടാണ്. എത്ര ഉണ്ടാവും ഇഞ്ചി? 1 കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത്. ചെറിയ, വളരെ ചെറിയ സവാളയുടെ 1.5 മുറി സവാളയുണ്ട്. ഈ ഗ്യാസിന് ചൂടില്ല, ഒട്ടും അങ്ങോട്ട് ഇതാവുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ അടുത്ത അടുപ്പിലിട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് എനിക്കും അതേ പറയാനുണ്ട്. അപ്പൊ ഇതൊന്ന് മൂക്കട്ടെ. ഉള്ളിയൊക്കെ ഇങ്ങനെയൊന്ന് വാടിക്കഴിയുമ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ഞാൻ പിന്നെ പിരിയൻ മുളകും കാശ്മീരി ചില്ലി അല്ലെങ്കിൽ പിരിയൻ മുളകും പാണ്ടിമുളകും കൂടെ ചേർത്ത് പൊടിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് എരി കുറവാണ്, ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് ഉലുവ, അത്രയും തന്നെ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം കേട്ടോ, വലിയ ജീരകമല്ല, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, പെരുംജീരകം ഇച്ചിരി തിന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മഞ്ഞൾപ്പൊടി, നമ്മൾ നേരത്തെ മറ്റേ അതിലിട്ട് മഞ്ഞൾപ്പൊടി, എന്നാലും ഒരു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഏത് ചെയ്തുകൊണ്ടിരിക്കണം? ഇളക്കണം, ഇളക്കല്ലേ ഇളക്കല്ലേ. നമ്മുടെ മുളക് പൊടി, പൊടി മസാലയെല്ലാം നന്നായി മൂത്തു. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം.
നമ്മുടെ എല്ലാം വെന്തുന്ന കടലയൊക്കെ നന്നായി വെന്തുണ്ട്. നന്നായി വെന്തു. ഒരു നാല് വിസിൽ എൻ്റെ കുക്കറിൽ ഞാൻ നാല് വിസിൽ അടുപ്പിച്ചു. പക്ഷെ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതാ ഇങ്ങനെ അങ്ങ് ഉടയ്ക്കണം. എൻ്റെ ഉള്ളിയെല്ലാം അങ്ങ് ഉടഞ്ഞു പോയതുണ്ട്. സവാളയാണെങ്കിൽ ഇങ്ങനെ അങ്ങ് ഉടയില്ല കേട്ടോ. ചെറിയ ഉള്ളി ഇങ്ങനെ അങ്ങ്, പക്ഷേ ചെറിയ ഉള്ളി തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ പിന്നെ എളുപ്പത്തിന് എപ്പോഴും സവാളയൊക്കെ ചേർക്കും. സവാള പക്ഷേ ഇങ്ങനെ ചെറിയ ഉള്ളി ഉടയുന്ന പോലെ ഉണ്ട്. നല്ല കൊഴുത്ത ഗ്രേവി പോലെ ഇപ്പം തന്നെ ആയി. ഇനി നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ മൂപ്പിച്ച ആ ചട്ടിയിൽ തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണേ ഉള്ളൂ. കാരണം കടുകൊന്ന് പൊട്ടാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ. പൊട്ടുന്നുണ്ടോ? ഒരു മൂലക്കോട്ട് ചായച്ച് വെച്ചിട്ട് എന്തൊരു താമസേ. പന്നെ കടുക എണ്ണ ചൂടാത്ത കറിവേപ്പില ഇടാം. ഒന്നും ചേർക്കണ്ട. ഇത് നമ്മൾ അരച്ച് വെച്ച് ഗ്രേവി ചേർക്കാം. നമ്മൾ അരച്ച് വെച്ച് ഗ്രേവി ചേർത്തെടുത്ത് തീ ഉറക്കി എൻ്റെ കൈകൊള്ളി വയ്ക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടല എടുത്ത് അതിലേക്കിടണം. അതിലേക്കിട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിന് ശേഷമേ നമ്മൾ എത്ര വെള്ളം ചേർക്കണമെന്ന് തീരുമാനിക്കാവൂ. ഇത്രയും ഇങ്ങനെ ഈ കുറുകിയ അവസ്ഥയിൽ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ എടുക്കാം, അല്ലാത്തവർക്ക് കുറച്ച് വെള്ളം കൂടെ. ഞാൻ എന്തായാലും കുറച്ച് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഇല്ല, ഇത് വേണം എനിക്ക് തിളക്കണ്ടേ. ഓ, കടല ആരുടെ ഫേവറേറ്റ് കറിയാണ്? കടല അയ്യനമാരുടെ ഫേവറേറ്റ് കറിയാണ്. ആമിക്ക് എങ്ങനെ ഫേവറേറ്റ്? ആമിക്ക് ഇഷ്ടമാണ്. അവള് കടല വേവിക്കുമ്പോ അവള് ഉണ്ടെങ്കിൽ വൈകുന്നേരം അവള് പൊറോട്ട വാങ്ങിപ്പിക്കും. ഓഹോ, അത് ഇവിടെ ആരും ചോദിച്ചില്ല. ഈ കൂട്ടി വെക്ക്. ആ കുക്കറിന്റെ ജാറും കഴുകി, കുക്കറും കഴുകി, മിക്സിയുടെ ജാറും കഴുകി. ഇത്ര വെള്ളം ഞാൻ ഒഴിച്ചു. ഇനി ഇതിൽ വേവാനൊന്നുമില്ല. പക്ഷെ ഇത് രണ്ടു കൂട്ടരും കൂടി ഒന്ന് സംഗമിച്ച് ടേസ്റ്റ് ആവട്ടെ. ഓക്കേ, നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് കുറച്ചുകൂടി വരട്ടെ. നല്ല മണം. ഇതിപ്പോ എന്താ പറയാ, നമ്മൾ ഞാൻ സവാള വഴറ്റി അരച്ചെടുത്തു, അങ്ങനെയും ചെയ്യാം. അല്ലാതെ നമ്മൾ ആ ചെറിയ ഉള്ളി വെക്കുമ്പോൾ ഒരു കറിക്ക് നല്ല കൊഴുപ്പ് വരുമല്ലോ. അങ്ങനെ ആ അളവ് അതുപോലെ എടുത്തിട്ട് മുളകും മല്ലിയും മസാലകളെല്ലാം മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് അപ്പോഴും നല്ല കുറുകിയ ചാറോടുകൂടി തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇങ്ങനെയും കിട്ടും. പിന്നെ ചിലവര് ഈ കടല അരച്ച് ചേർക്കും. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ കറിയുടെ ഒരു സ്റ്റൈൽ ഇതും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കറിൽ നിന്ന് വെന്ത് അങ്ങനെ ഇളക്കി ആ ഒരു കുറുകിയ ചാറോടുകൂടി മുളകും മല്ലിയൊക്കെ മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ചും എടുക്കും. ഈ രണ്ട് രീതിയിലാണ് ഞാൻ ചെയ്യുക. നാളികേരം അരച്ച് ഞാൻ ഇതുവരെ ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഈ കടല അരച്ചും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കിട്ട് പറയാം. വീട്ടിലെ കറിയുടെ മണം കേട്ടിട്ടാണ് വേള ഉണ്ടാക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റ് ആണ്. മല്ലിയിലയില്ല, ഞാൻ കുറച്ച് കറിവേപ്പില പിന്നെ ഇടുക. ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. നമ്മുടെ ചാറ് കുറുകിയ കടലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പൊറോട്ട കൂടെ കൂടെയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല സൂപ്പറാണ്. ഇതിവിടെ കൂട്ടാൻ വെച്ചാൽ അയൻ ആമി അന്ന് പൊറോട്ട വാങ്ങിപ്പിക്കും. അയനെ ഒരുപാട് ചോറ് കഴിക്കും. അങ്ങനെയാണ്. ചോദിച്ചില്ല. ഓക്കെ, അപ്പോൾ ബൈ ബൈ. അയനെ കഴിക്കുന്നത് ഉപ്പുമാവും കടലക്കറിയാണ്.